രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ദുന്നം പാടിയ ബി ജെ പി ഇനി എന്ത് ചെയ്യും എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ ഫലം നമ്മൾ കണ്ടു കഴിഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പെട്ടെന്ന് കുറച്ചു, ഒരുപാട് കുറച്ചില്ലെങ്കിലും വൻതോതിൽ വില വർദ്ധിപ്പിച്ചിട്ട് കുറച്ചെങ്കിലും കുറച്ചത് ജനങ്ങൾക്ക് അത്രയും ആശ്വാസമാകും. ഇനിയും ഇത്തരം ജനകീയ നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കേണ്ടതും ഇല്ല. കാരണം വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവരുടെ ശത്രുക്കൾ എന്നുള്ള രീതിയിലാണ് പൊതുവെ കേന്ദ്ര സർക്കാർ എപ്പോഴും പെരുമാറുന്നത്. പ്രധാനമന്ത്രിയെ മാധ്യമപ്രവർത്തകർക്കൊന്നും സംസാരിക്കാൻ പോലും കിട്ടില്ല, അദ്ദേഹം മൻ കി ബാത്തിലൂടെ മാത്രം സംസാരിക്കണം. നമുക്കറിയാം ഏകപക്ഷീയമാണ്, റേഡിയോ കൂടെ സംസാരിക്കുമ്പോൾ തിരിച്ചാർക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് അലർജിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കഴിയില്ല. സ്വന്തം ഇമേജ് മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പമുള്ള വഴി അപരൻ്റെ അല്ലെങ്കിൽ എതിരാളിയുടെ ഇമേജ് മോശപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും ബി ജെ പി ചെയ്യാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ട് ഇ ഡി റെയ്ഡുകളുടെ ഒരു നീണ്ട നിരയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇക്കാര്യത്തിൽ വലിയ ഭയപ്പാടിലാണെന്നാണ് കിട്ടുന്ന വിവരം. നമുക്കറിയാമെന്നുള്ളതുപോലെ മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പരിപാടിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അവിടെ മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തു. വരികൾ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പല സ്വത്തുക്കളെക്കുറിച്ചും എല്ലാം ഉള്ള വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പണം പിരിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ ആദ്യം അനിൽ ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാണ്. മറ്റൊന്ന്, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന എൻ സി പി നേതാവും ശരത് പവാറിൻ്റെ അടുത്ത ബന്ധുവുമായ അജിത് പവാറിനെയാണ് ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിൻ്റെ 1000 കോടിയോളം രൂപ വില വരുന്ന പല വസ്തുവകകളും പഞ്ചസാര ഫാക്ടറികളും ഫ്ളാറ്റുകളും എല്ലാം ഉൾപ്പെടെ വലിയൊരു സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു. ഇനി പ്രതിപക്ഷത്തെ പലർക്കും നിദ്രാഹീനങ്ങളായ രാഹുൽ സമ്മാനിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ബി ജെ പി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷത്തുള്ള പല നേതാക്കളും മോശക്കാരാണ്, അഴിമതിക്കാരാണ് എന്ന ഒരു ഇമേജ് അവരുടെ മേൽ ചാർത്തിയായിരിക്കും ഇനിയുള്ള ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ഓരോന്ന് പറയും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മറ്റൊന്ന് പറയും. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നയങ്ങൾ വ്യക്തമാക്കുന്നത് ആരാണെന്ന് ഇനിയും നമുക്കും ഉറപ്പായിട്ടില്ല. കാരണം ഒരു കുടുംബമാണ് പാർട്ടി നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ വീട്ടിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ നയങ്ങൾ വെളിപ്പെടുത്തുന്നത്. പ്രിയങ്ക ഗാന്ധി ആകട്ടെ ഇടയ്ക്കിടെ ഉത്തർപ്രദേശ് ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെ എത്തി പ്രധാനമന്ത്രി മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാം അവർ നിരന്തരം പ്രസംഗിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടവരുടെ വീട് സന്ദർശിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. ഒരു 2-3 ദിവസം ഇത്തരം കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ചെയ്ത് കഴിയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിലെ ഇ ഡിയിൽ നിന്നൊരു അറിയിപ്പ് വരും, അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഈ വരുന്ന ആഴ്ച ഇ ഡിക്ക് മുന്നാകെ ഹാജരാകണം എന്ന് പറഞ്ഞ് ഒരു അറിയിപ്പ് കിട്ടും. അതോടുകൂടി പിന്നെ കുറച്ച് നാളത്തേക്ക് പ്രിയങ്ക ഗാന്ധി എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ മറ്റ് പ്രതിപക്ഷ കക്ഷികളാകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിലെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായി തന്നെ പോരാട്ടം നടത്തുകയാണ്. കേന്ദ്രത്തിൽ സർക്കാർ അധികാരം തന്നതിന് ശേഷം കർഷകർക്കെതിരെ നടക്കുന്ന വ്യാപകമായ ചൂഷണത്തിനും ഇത്തരം കോർപ്പറേറ്റ് കൂട്ടുനിൽക്കിനുമെല്ലാമെതിരെ കർഷകർ ദേശവ്യാപകമായി ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. കർഷകർക്ക് വളരെ പ്രാധാന്യമുള്ള, വളരെ എണ്ണത്തിൽ കൂടുതലുള്ള ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികളുണ്ടായത്, അതിൽ ഹിമാചൽ പ്രദേശും, അവിടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ജന്മസ്ഥലം കൂടിയാണ്, അവിടെയും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിനേറ്റത്. അപ്പോൾ ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ ബി ജെ പി സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം പെട്രോൾ വില നികുതി എടുത്തു കളഞ്ഞതിന് തൊട്ട് പിന്നാലെ ഉത്തർപ്രദേശ് സർക്കാർ അവരുടെ വാറ്റ് നികുതി 12 രൂപ വീണ്ടും കുറച്ചു, ജനങ്ങളെ കൂടുതൽ സഹായിക്കാനാണ് എന്നാണ് വെപ്പ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അടുത്ത ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇതെങ്ങനെ നേരിടണം എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാന അജണ്ടയായി ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇനിയും കൃത്യമായ ഒരു രൂപം പാർട്ടിക്ക് ആയിട്ടുമില്ല. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ബി ജെ പി തീരെ തകർന്നു കിടക്കുകയാണ്. പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത പ്രമുഖ നേതാക്കളുടെ ഭാരവാഹികളുടെ വരെ യോഗത്തിൽ പല നേതാക്കളും പങ്കെടുക്കാതെ അവർ ബഹിഷ്കരിക്കുകയായിരുന്നു
സംഘടനാ ജനറൽ സെക്രട്ടറി വന്ന യോഗത്തിൽ പോലും പങ്കെടുക്കാതെ അവർ അവരുടെ അനിഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തെക്കേ ഇന്ത്യയിൽ പൊതുവെ വലിയ ടച്ച് പിടിക്കാത്ത ബി ജെ പിക്ക് വടക്കേ ഇന്ത്യ മാത്രമാണ് പ്രധാന ആശ്രയമായി കാണേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളെ പിടികൂടുകയും അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കൃത്യമായി കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനിയും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാതെ സ്വന്തമായി എന്തെങ്കിലും ജനങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റി ഈ തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുക അത്ര എളുപ്പമല്ല എന്ന് മറ്റാരെക്കാളും ബി ജെ പി നേതൃത്വത്തിന് തന്നെ നന്നായി അറിയാം എന്നുള്ളതുകൊണ്ടാണ്.